നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ലളിതമായ ധ്യാന രീതിയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, ക്ഷേമം എന്നിവ നേടാൻ സഹായിക്കും. ഈ ധ്യാന രീതിയുടെ പേര് എഫർമേഷൻ മെഡിറ്റേഷൻ എന്നാണ്. എഫർമേഷൻസ് എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസങ്ങളെയും ലക്ഷ്യങ്ങളെയും ഉറപ്പിക്കുന്ന വാക്യങ്ങൾ, വാചകങ്ങൾ. ഇതിന് സ്ഥിരീകരണങ്ങൾ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ വാചകങ്ങൾ എന്നൊക്കെ പറയും. എഫർമേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ പോസിറ്റീവാക്കുന്ന വാക്കുകളും വാക്യങ്ങളും ആവർത്തിച്ചു പറയുന്ന പ്രക്രിയ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പോസിറ്റീവാക്കാൻ സഹായിക്കും. ഞാൻ സന്തോഷം നിറഞ്ഞ ജീവിതം നയിക്കുന്നു. ഐ ലീഡ് എ ജോയ്ഫുൾ ആൻഡ് ഫുൾഫില്ലിംഗ് ലൈഫ്. എനിക്ക് എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസമുണ്ട്. ഐ എം കോൺഫിഡൻറ്റ് ഇൻ എവറിഥിങ് ഐ ഡു. എൻ്റെ ഉള്ളിലുള്ള ശക്തിയെ ഞാൻ തിരിച്ചറിയുന്നു. ഐ റെക്കഗ്നൈസ് ദ സ്ട്രെങ്ത് വിത്തിൻ മീ. എൻ്റെ ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ്. നിരന്തരമായ പരിശീലനത്തിലൂടെ നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെയും വികാരങ്ങളെയും മാറ്റിസ്ഥാപിക്കാനും പോസിറ്റീവ് ചിന്തകളും വികാരങ്ങളും വളർത്തുവാനും സഹായിക്കുന്ന പ്രക്രിയയാണ് എഫർമേഷൻ മെഡിറ്റേഷൻ. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടെ പരിശീലിക്കണം. അപ്പോഴാണ് പൂർണ്ണമായ ഫലം നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് നമ്മൾ കുറച്ചുകൂടെ വിപുലീകരിച്ച എഫർമേഷൻസിലേക്ക് കടക്കാൻ പോവുകയാണ്. ആദ്യം ആരോഗ്യത്തിനുള്ള രണ്ട് എഫർമേഷൻസ്. എവറി സെൽ ഇൻ മൈ ബോഡി വൈബ്രേറ്റ്സ് വിത്ത് എനർജി ആൻഡ് ഹെൽത്ത്. എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും ഊർജ്ജസ്വലതയോടും ആരോഗ്യത്തോടും കൂടി സ്പന്ദിക്കുന്നു അല്ലെങ്കിൽ തുടിക്കുന്നു എന്ന് പറയുന്നത് നല്ലൊരു എഫർമേഷനാണ്. ഐ എംബ്രേസ് എ ലൈഫ് ഓഫ് വെൽനെസ് ആൻഡ് വൈറ്റാലിറ്റി. ഞാൻ ആരോഗ്യവും ജീവസുറ്റതുമായ ജീവിതം നയിക്കുന്നു. ആരോഗ്യത്തിന് വേണ്ടി ഈ രണ്ടെണ്ണമാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. സമ്പത്തിന് വേണ്ടിയുള്ള രണ്ട് എഫർമേഷൻസ്. അബണ്ടൻസ് ഫ്ലോസ് ഫ്രീലി ത്രൂ മീ, എൻറിച്ചിങ് മൈ വേൾഡ്. സമൃദ്ധി എൻ്റെ ജീവിതത്തിലൂടെ സ്വതന്ത്രമായി ഒഴുകുന്നു, എൻ്റെ ലോകത്തെ സമ്പന്നമാക്കുന്നു. രണ്ടാമത്, ഐ ആം എ മാഗ്നറ്റ് ഫോർ ഫൈനാൻഷ്യൽ അബണ്ടൻസ് ആൻഡ് പ്രോസ്പെരിറ്റി. ഞാൻ സാമ്പത്തിക സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള ഒരു കാന്തമാണ്. അതിനുള്ള കാന്തിക ശക്തി എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് അർത്ഥം വരുന്ന രീതിയിലാണിത് പറയുന്നത്. അടുത്തത്, നല്ല ബന്ധങ്ങൾക്ക് വേണ്ടി. മൈ റിലേഷൻഷിപ്സ് ആർ ആങ്കേർഡ് ഇൻ ലവ്, റെസ്പെക്റ്റ് ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. എൻ്റെ ബന്ധങ്ങൾ സ്നേഹം, ബഹുമാനം, പരസ്പര ധാരണ എന്നിവയിൽ അധിഷ്ഠിതമാണ്. ഐ ഗിവ് ആൻഡ് റിസീവ് ലവ് ഫ്രീലി ആൻഡ് ജോയ്ഫുള്ളി. ഞാൻ സ്നേഹം സ്വതന്ത്രമായും സന്തോഷത്തോടെയും നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇനി ഹീലിംഗിന് വേണ്ടി രണ്ടെണ്ണം നമുക്ക് പറയാം. എവറി ബ്രെത്ത് ഐ ടേക്ക് ഫിൽസ് മീ വിത്ത് ഹീലിംഗ് എനർജി. ഞാൻ എടുക്കുന്ന ഓരോ ശ്വാസവും എൻ്റെ ശരീരത്തെ സുഖപ്പെടുത്തുന്ന ഊർജം കൊണ്ട് നിറയ്ക്കുന്നു. പിന്നെ, ഐ ആം അലൈൻഡ് വിത്ത് ദ പവർഫുൾ ഹീലിംഗ് എനർജീസ് ഓഫ് ദ യൂണിവേഴ്സ്. ഞാൻ പ്രപഞ്ചത്തിൻ്റെ ശക്തമായ ആരോഗ്യം പകരുന്ന ഊർജവുമായി ചേർന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ യോജിച്ച് നിൽക്കുന്നു. ഞാൻ പ്രപഞ്ചത്തിൻ്റെ താളവുമായി ഒഴുകുന്നു അല്ലെങ്കിൽ ഞാൻ പ്രപഞ്ച മനസ്സുമായി ട്യൂൺഡ് ആണ് എന്നൊക്കെയാണ് ഇതുകൊണ്ട് അർത്ഥമാകുന്നത്. ഇനി കർമ്മരംഗം പുഷ്ടിപ്പെടുത്താൻ വേണ്ടി നമുക്ക് പറയാം. ഐ എം സക്സസ്ഫുൾ ആൻഡ് സാറ്റിസ്ഫൈഡ് ഇൻ മൈ കരിയർ. ഞാൻ എൻ്റെ കർമ്മരംഗത്ത് വിജയിയും സംതൃപ്തനുമാണ്. എൻ്റെ തൊഴിൽ മേഖലയിൽ ഞാൻ വിജയവും സംതൃപ്തിയും അനുഭവിക്കുന്നു എന്നർത്ഥം. ഐ എക്സൽ ഇൻ മൈ പ്രൊഫഷണൽ ജേർണി. എൻ്റെ പ്രൊഫഷണൽ യാത്രയിൽ ഞാൻ മികവ് പുലർത്തുന്നു എന്നർത്ഥം. ഇനി നമ്മുടെ കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയുള്ള എഫർമേഷൻസ്. മൈ ചിൽഡ്രൻ ആർ നർച്ചേർഡ് വിത്ത് ലവ്, വിസ്ഡം ആൻഡ് ജോയ്. ഞാൻ എൻ്റെ മക്കളിൽ സ്നേഹം, ജ്ഞാനം, സന്തോഷം എന്നിവ നൽകി വളർത്തുന്നു. അവർ സ്നേഹനിധിയായും ജ്ഞാനികളായും സന്തോഷവാന്മാരായും വളരുന്നു എന്നർത്ഥത്തിലാണ് പറയുന്നത്. മൈ ചിൽഡ്രൻ ആർ ഹാപ്പി, സെക്യൂർ ആൻഡ് കോൺഫിഡൻറ്റ്. എൻ്റെ മക്കൾ സന്തോഷം നിറഞ്ഞവരും സുരക്ഷിതരും ആത്മവിശ്വാസമുള്ളവരുമാണ്. ഇനി അവസാനമായി മൊത്തത്തിലുള്ള ക്ഷേമത്തിനും സന്തോഷത്തിനും വേണ്ടി നമുക്ക് രണ്ട് എഫർമേഷൻസ് പറയാം. ഐ ഫിൽ മൈ ഹാർട്ട് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ക്രിയേറ്റ് എ ലൈഫ് ഓഫ് അബണ്ടൻസ് ആൻഡ് ജോയ്. ഞാൻ എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയ്ക്കുകയും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പിന്നെ, ഐ എം അലൈൻഡ് വിത്ത് ദി എനർജി ഓഫ് അബണ്ടൻസ്, സക്സസ് ആൻഡ് ഹാപ്പിനെസ്.
ഞാൻ സമൃദ്ധിയുടെയും വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഊർജവുമായി ഐക്യത്തിലാണ്, അല്ലെങ്കിൽ യോജിച്ച് നിൽക്കുന്നു എന്നർത്ഥം. കൃതജ്ഞതയും നന്ദിയും എൻ്റെ ഹൃദയത്തിൽ നിറയുന്നു, അത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ജീവിതം സൃഷ്ടിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം. എഫർമേഷൻ മെഡിറ്റേഷൻ ഫലപ്രദമാകാൻ ഒരു സുഖകരമായ റിലാക്സ്ഡായ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് മെഡിറ്റേഷൻ ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. മെഡിറ്റേഷൻ കഴിഞ്ഞ ശേഷം ഞാൻ സ്ക്രീനിൽ വീണ്ടും വരാം. നേരെ ഇരുന്ന് കണ്ണുകൾ അടച്ചു വയ്ക്കുക. ആദ്യം 3 തവണ മൂക്കിലൂടെ ദീർഘശ്വാസം എടുത്തുവിടുക. ടേക്ക് 3 long breaths. ഇനി ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിലേക്ക് മാറാൻ അനുവദിക്കുക. ശ്വാസം ശ്വാസകോശത്തിൽ നിറയുന്നതും തിരിച്ച് മൂക്കിലൂടെ പുറത്തോട്ടു പോകുന്നതും ശ്രദ്ധിക്കുക. ശ്രദ്ധ ശ്വാസത്തിൽ നിലനിർത്തുമ്പോൾ ശരീരവും മനസ്സും താനെ വിശ്രമിച്ചു തുടങ്ങും. ഇനി സുഖകരമായ അവസ്ഥയിൽ എഫർമേഷൻ മെഡിറ്റേഷനിലേക്ക് കടക്കാം. ആദ്യം ആരോഗ്യത്തിന് വേണ്ടി. Every cell in my body vibrates with energy and health. എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും ഊർജസ്വലതയോടും ആരോഗ്യത്തോടും കൂടി സ്പന്ദിക്കുന്നു. I embrace a life of wellness and vitality. ഞാൻ ആരോഗ്യവും ജീവസുറ്റതുമായ ജീവിതം പുണരുന്നു, അല്ലെങ്കിൽ നയിക്കുന്നു. I embrace അങ്ങനെ ഒരു ജീവിതം വിഷ്വലൈസ് ചെയ്യുക. അതായത് മനസ്സിൽ ചിത്രീകരിക്കുക. ഐ എംബ്രേസ്. പോസിറ്റീവായ ഫീലിംഗ് ജനിക്കും വിധം വ്യക്തതയോടെ കളർഫുള്ളായി നിറങ്ങളോടുകൂടി വിഷ്വലൈസ് ചെയ്യുക. ദാറ്റ്സ് ഗുഡ്. ഇനി സമ്പത്തിന് വേണ്ടിയുള്ള അഫർമേഷൻസ്. അബണ്ടൻസ് ഫ്ലോസ് ഫ്രീലി ത്രൂ മീ, എൻറിച്ചിങ് മൈ വേൾഡ്. സമൃദ്ധി എൻ്റെ ജീവിതത്തിലൂടെ സ്വതന്ത്രമായി ഒഴുകുന്നു, അത് എൻ്റെ ലോകത്തെ സമ്പന്നമാക്കുന്നു. ഐ ആം എ മാഗ്നറ്റ് ഫോർ ഫൈനാൻഷ്യൽ അബണ്ടൻസ് ആൻഡ് പ്രോസ്പെരിറ്റി.
ഞാൻ സാമ്പത്തിക സമൃദ്ധിക്കും ഐശ്വര്യത്തിനും ഉതകുന്ന ഒരു കാന്തമാണ്. അതിനുള്ള കാന്തിക ശക്തി എൻ്റെ ഉള്ളിലുണ്ട്. I am a magnet. I am a magnet. ഞാൻ ഒരു കാന്തമാണ്. ആ കാന്തിക ശക്തിയിൽ താങ്കളുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് ആകർഷിക്കുന്നത് കാണുക. I am a magnet. I am a magnet. ധനം തൻ്റെ പക്കലെത്തുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ സന്തോഷത്തോടെ മനസ്സിൽ കാണുക. ഒരു സിനിമ കാണുന്നത് പോലെ I am a magnet. Very good. ഇനി ബന്ധങ്ങൾക്കു വേണ്ടിയുള്ള affirmations. My relationships are anchored in love, respect, and mutual understanding. എൻ്റെ ബന്ധങ്ങൾ സ്നേഹം, ബഹുമാനം, പരസ്പര ധാരണ എന്നിവയിൽ അധിഷ്ഠിതമാണ്. I give and receive love freely and joyously. ഞാൻ സ്നേഹം സ്വതന്ത്രമായും സന്തോഷത്തോടെയും നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. I give and receive. I give and receive. ഞാൻ കൊടുക്കുന്നു, ഞാൻ വാങ്ങുന്നു. പ്രിയപ്പെട്ടവരോടൊപ്പം നിങ്ങൾ ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും വിഷ്വലൈസ് ചെയ്യുക. പരസ്പര സ്നേഹവും ബഹുമാനവും നിറഞ്ഞ കുടുംബാന്തരീക്ഷം മനസ്സിൽ കാണുക. I give and receive. താങ്കളെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കൾ താങ്കളുടെ കൂടെ തന്നെയുള്ളതായി കാണുക. അങ്ങനെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഊർജം അനുഭവിച്ചറിയുക.
ഐ ഗിവ് ആൻഡ് റിസീവ്. എക്സലന്റ്. അടുത്തത് ഹീലിംഗിന് വേണ്ടിയാണ്. എവറി ബ്രത്ത് ഐ ടേക്ക് ഫിൽസ് മീ വിത്ത് ഹീലിംഗ് എനർജി. ഞാൻ എടുക്കുന്ന ഓരോ ശ്വാസവും എന്നിൽ ആരോഗ്യത്തിൻ്റെ ഊർജം നിറയ്ക്കുന്നു. I am aligned with the powerful healing energies of the universe. ഞാൻ പ്രപഞ്ചത്തിൻ്റെ ശക്തമായ ആരോഗ്യം പകരുന്ന ഊർജവുമായി ചേർന്ന് നിൽക്കുന്നു, യോജിച്ച് നിൽക്കുന്നു. ഞാൻ പ്രപഞ്ച മനസ്സുമായി ട്യൂൺഡാണ് എന്നർത്ഥം. ഞാൻ പ്രപഞ്ചത്തിൻ്റെ താളവുമായി ഒഴുകുന്നു. ഐ ആം അലൈൻഡ്. ഞാൻ യോജിച്ച് നിൽക്കുന്നു. I am aligned. താങ്കളുടെ ശരീരത്തിനും മനസ്സിനും ഊഷ്മളതയും പോഷണവും നൽകുന്നു. Attracting healing energies. താങ്കളുടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ താങ്കൾ പ്രപഞ്ചത്തിൻ്റെ ശക്തമായ ആരോഗ്യം പകരുന്ന ഊർജം സ്വീകരിക്കുന്നതായി കാണുക. ഐ എം അലൈൻഡ്. ഐ ആം അലൈൻഡ്. ഈ ഊർജം താങ്കളുടെ ശരീരത്തിലൂടെ ഒഴുകുകയും എല്ലാ കോശങ്ങളെയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നതായി മനസ്സിൽ കാണുക. Attracting healing energies. Excellent feeling. ഇനി കർമ്മരംഗത്തിന് വേണ്ടിയുള്ള affirmations പറയാം. I am successful and satisfied in my career. ഞാൻ എൻ്റെ കർമ്മരംഗത്ത് വിജയിയും സംതൃപ്തനുമാണ്. ഐ എക്സെൽ ഇൻ മൈ പ്രൊഫഷണൽ ജേണി. എൻ്റെ പ്രൊഫഷണൽ രംഗത്ത് ഞാൻ മുന്നേറുന്നു. എൻ്റെ പ്രൊഫഷണൽ യാത്രയിൽ ഞാൻ മികവ് പുലർത്തുന്നു. ഐ എക്സെൽ. താങ്കളുടെ ജോലിസ്ഥലത്ത് താങ്കൾ സന്തോഷവും ആത്മവിശ്വാസവും അനുഭവിക്കുന്നതായി മനസ്സിൽ കാണുക. ഐ ആം സക്സസ്ഫുൾ.
സഹപ്രവർത്തകർ താങ്കളെ ബഹുമാനിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. മേലധികാരികൾ താങ്കളുടെ കഴിവുകളെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നു. ഐ എക്സൽ. ജീവിതത്തിന് കൂടുതൽ അർത്ഥം വരുന്ന കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഐ എം സക്സസ്ഫുൾ. ഞാൻ വിജയിയാണ്. വെരി ഗുഡ്. ഇനി നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള അഫർമേഷൻസ്. പേരക്കുട്ടികൾക്കും ഇത് തന്നെ മതി. മൈ ചിൽഡ്രൻ ആർ നർച്ചേർഡ് വിത്ത് ലവ്, വിസ്ഡം ആൻഡ് ജോയ്. ഞാൻ എൻ്റെ മക്കളിലേക്ക് സ്നേഹം, ജ്ഞാനം, സന്തോഷം എന്നിവ നൽകി വളർത്തുന്നു. ഞാൻ എൻ്റെ മക്കളെ സ്നേഹം, ജ്ഞാനം, സന്തോഷം എന്നിവ നൽകി വളർത്തുന്നു. അവർ സ്നേഹനിധിയായും ജ്ഞാനികളായും സന്തോഷവാന്മാരായും വളരുന്നു. My children are happy, secure and confident. എൻ്റെ മക്കൾ സന്തോഷവാന്മാരും സുരക്ഷിതരും ആത്മവിശ്വാസമുള്ളവരുമാണ്. ഹാപ്പി ചിൽഡ്രൻ, ജോയ്ഫുൾ ചിൽഡ്രൻ, കോൺഫിഡൻറ് ചിൽഡ്രൻ. താങ്കളുടെ മക്കളോടൊപ്പം താങ്കൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സമയം ചെലവഴിക്കുന്നതും അവരുടെ ചോദ്യങ്ങൾ ക്ഷമയോടെ കേട്ട് അതിന് ഉത്തരം നൽകുന്നതും എല്ലാം കാണുക. താങ്കളുടെ മക്കൾ സുരക്ഷിതരും ആത്മവിശ്വാസമുള്ളവരുമായി ജീവിതം നയിക്കുന്നത് കാണുക. They are happy and confident. അവരുടെ സന്തോഷവും വളർച്ചയും താങ്കളെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നു. You feel very secure. Very good. അവസാനമായി മൊത്തത്തിലുള്ള ക്ഷേമത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള അഫർമേഷൻസ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഫിൽസ് മൈ ഹാർട്ട്, ക്രിയേറ്റിംഗ് എ ലൈഫ് ഓഫ് അബണ്ടൻസ് ആൻഡ് ജോയ്. I fill my heart with gratitude and create a life of abundance and joy. ഞാൻ എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയ്ക്കുകയും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. I am aligned with the energy
ഓഫ് അബണ്ടൻസ്, സക്സസ് ആൻഡ് ഹാപ്പിനെസ്. ഞാൻ സമൃദ്ധിയുടെയും വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഊർജവുമായി ഐക്യത്തിലാണ്. ഐ എം അലൈൻഡ്. ഞാൻ ഐക്യത്തിലാണ്. ഐ എം അലൈൻഡ്. കൃതജ്ഞതയും നന്ദിയും എൻ്റെ ഹൃദയത്തിൽ നിറയുന്നു. അത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ജീവിതം സൃഷ്ടിക്കുന്നു. ഐ ആം അലൈൻഡ്. സമൃദ്ധിയുടെയും വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഊർജം താങ്കളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഒഴുകുന്നതായി കാണുക. ഐ ആം അലൈൻഡ്. സന്തോഷവും ആത്മവിശ്വാസവും ആരോഗ്യവും സ്നേഹവും നന്ദിയും എല്ലാം നിറഞ്ഞ അനുഭവത്തിൽ ലയിച്ചു ചേർന്നുകൊണ്ട് ഫീലിംഗ് റിയലി ഗ്രേറ്റ് ആൻഡ് വണ്ടർഫുൾ. ഈ അഫർമേഷൻ മെഡിറ്റേഷനിലൂടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പതുക്കെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ചുറ്റുപാടുകളെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് പതിയെ കണ്ണുകൾ തുറക്കുക. അഫർമേഷൻ മെഡിറ്റേഷൻ എങ്ങനെയുണ്ടായിരുന്നു? മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞപ്പോൾ മനസ്സിന് ഒരു പ്രത്യേകമായ സുഖം തോന്നുന്നില്ലേ? താങ്കളുടെ അനുഭവം കമൻറ്റിൽ എഴുതി അറിയിക്കൂ. ഈ മെഡിറ്റേഷൻ ആവശ്യാനുസരണം ദിവസവും പ്രാക്ടീസ് ചെയ്താൽ നന്നായിരിക്കും. അങ്ങനെയെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണാമല്ലേ? അതുവരേക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വിഷ് യു ആൾ ദ ബെസ്റ്റ് ആൻഡ് ഹോപ്പ് ടു സീ യു സൂൺ. ബൈ.